ഇപ്പൊ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പിയുടെ പേര് എന്താന്ന് വെച്ചാൽ പീനട്ട് ബട്ടർ ഹോട്ട് ചോക്ലേറ്റ് ഫ്ലോട്ട്. ഇതാ ഉണ്ടാക്കുന്നത്. എന്നാ ടേസ്റ്റ് ആണെന്നറിയാവോ? അത് ആ ഫ്രീസറിൽ നിന്ന് നല്ല ചില്ലായിട്ട് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സ്പൂണും ഒക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം അല്ലേ. ഇതിന് വേണ്ടിയത് കുറച്ച് കട്ടിപ്പാൽ, അതായത് നമ്മുടെ ഒത്തിരി വെള്ളം ചേർത്ത പാലല്ല, നല്ല തിക്ക് പാലായിരിക്കണം, അത് കുറച്ച് വേണം. പിന്നെ വേണ്ടിയത് മിൽക്ക് ചോക്ലേറ്റ്. മിൽക്ക് ചോക്ലേറ്റ് വൈറ്റ് ഉണ്ട്, ഡാർക്ക് ഉണ്ട്, ഏതായാലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പിന്നെ വേണ്ടിയത് കുറച്ച് കൊക്കോ പൗഡർ, എല്ലാം ചോക്ലേറ്റ് ആട്ടോ. പിന്നെ വേണ്ടിയത് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ്. ഇതൊക്കെ നമുക്ക് ഡെക്കറേഷൻ ഉള്ളതാണ്, അത് ചേർക്കാനുള്ളതല്ല. പിന്നെ കുറച്ച് പീനട്ട്. പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് കോൺ സ്റ്റാച്ച്. പിന്നെ വേണ്ടിയത് കുറച്ച് പീനട്ട് ബട്ടർ. അത് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഹാഫ് കപ്പ് ആണ്, നമ്മുടെ ഒരു രണ്ട് ഗ്ലാസ്സിന്. പിന്നെ വേണ്ടിയത് കുറച്ചും കൂടെ ചോക്ലേറ്റ്. ഈ ചോക്ലേറ്റ് എന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഗാർണിഷ് ചെയ്യാനാണ്. ഇനി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം കുറച്ച് പാലെടുത്തേച്ച് കുറച്ച് കോൺ സ്റ്റാച്ചും എടുത്തേച്ച് ഒന്ന് കലക്കി വയ്ക്കും. ഒത്തിരി ഒന്നുമില്ല. നമ്മൾ എന്നാ പറയുന്നത്, നമ്മൾ ഇച്ചിരി ഇന്ന ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കുമ്പോഴത്തേന് അത് ഇച്ചിരി ഒന്ന് കുറുകണം. അതിന് വേണ്ടിയിട്ടുള്ള മാത്രം കോൺ സ്റ്റാച്ച് എടുത്തേച്ചാൽ മതി. പാലിൻ്റെ അളവ് എത്രയാന്ന് വെച്ചാൽ ആ കോൺ സ്റ്റാച്ച് ഒന്ന് കലങ്ങാൻ വേണ്ടിയിട്ടുള്ളത് മാത്രം. നമ്മൾ കോൺ സ്റ്റാച്ച് പാലിൽ ചേർത്തേച്ച് വെച്ചിക്കുക, അവിടെ ഇരിക്കട്ടെ. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പാൻ കത്തിച്ചേച്ച് ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഡബിൾ ബോയിലിംഗ് സിസ്റ്റം എടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഫ്രഷ് ക്രീം ഒഴിച്ചേച്ച് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് തിക്കായിട്ട് വേണം അതിനെ ഉരുക്കിയെടുക്കാനേ. അപ്പോൾ ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഉരുകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കും. ഇതിന് വേണ്ടിയിട്ട് ഒരു 2 സ്പൂൺ, അതായത് ഒത്തിരി വേണ്ട. കാര്യം എന്നാന്നോ, നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് അളവൊന്നും പറയാൻ ഒക്കെയല്ല കേട്ടോ. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ഉരുകി കഴിഞ്ഞു. ഞാൻ അതിൻ്റെ പ്ലേറ്റ് എടുത്തേച്ച് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നിനകത്തോട്ട് നമ്മൾ എന്നാ പറയുന്നത് ചോപ്പ് ചെയ്തെന്ന് പറയാം, അങ്ങനെ പറയാം അല്ലേ, ഒന്ന് തല്ലിയിടുന്ന എന്നാന്ന് വെച്ചാൽ കപ്പലൻ്റെ ഒന്ന് രണ്ടോ മൂന്നോ ഇതായിട്ട് പൊട്ടിപ്പോറണം, അത്രേ ഉള്ളൂ. അതിനെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ട് കാരമലൈസ് ചെയ്തേച്ച് പൊടിച്ചെടുത്താൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒന്നിനകത്ത് കപ്പലൻ്റെ ഇട്ടു, ഒന്നിനകത്ത് നമ്മൾ ഈ ചോക്ലേറ്റ് ഒഴിക്കുക. ഇപ്പം ഞാൻ തരാം, ഒന്നിനകത്ത് കപ്ലൻ്റെയും ചേർത്തു, ഒന്നിനകത്ത് ചോക്ലേറ്റ് കിട്ടു. ഇനി നമ്മുടെ ഗാർണിഷിങ്ങാണ് ചെയ്യാൻ പോകുന്നത്. ഗ്ലാസ് എടുത്ത് വെച്ച് നമ്മൾ തലകുത്തി പിടിക്കുക. ഇങ്ങനെയല്ല നമ്മൾ ഫ്ലോട്ട് ഉണ്ടാക്കുന്നത്. ഇതിനകത്തോട്ട് ഞാൻ മുക്കുക, അതായത് ആ ചോക്ലേറ്റ് നമ്മുടെ ഗ്ലാസ്സിൽ പിടിക്കണം. പിടിച്ചു സ്ട്രെയിറ്റ്. ഇനി എന്നാ ചെയ്യണം, നമ്മൾ പീനട്ടിലേക്ക് ഡിപ്പ് ചെയ്യുക, അവിടെ ഇരിക്കട്ടെ. ഇതേപോലെ സെക്കൻഡ് ഗ്ലാസ്. ചൂടല്ലേ ചോക്ലേറ്റ്, അന്നേരം ആ കപ്പലൻ്റെ അതിലേ പിടിച്ചേക്കും. തിരിക്കും, ലെറ്റ് ഇറ്റ് ബി ദേർ. ഇനി നെക്സ്റ്റ് സെയിം സാധനം. ഇനി ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴത്തേനെ നമ്മുടെ കപ്പലൻ്റെ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു പോകുന്നതായിട്ട് തോന്നുമല്ലേ. പക്ഷേ ഇത് പൊഴിഞ്ഞു പോകാതിരിക്കാൻ ഒരൊറ്റ ഓപ്ഷൻ എന്നാന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് ഫ്രീസറിലേക്ക് വയ്ക്കുക. അപ്പം ഞാൻ ഇനി അത് ഡയറക്റ്റ് ഫ്രീസറിലേക്ക് വെച്ചിട്ട് ബാക്കി നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാം. അത് അങ്ങനെ ഫ്രീസായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ആ ചോക്ലേറ്റും നമ്മുടെ കപ്പലൻ്റെ എല്ലാം കൂടെ ആ ഗ്ലാസ്സിൽ അങ്ങ് പിടിക്കും.
ഇനി ഈ പ്രൊസീജർ ഇവിടെ കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓവർ. ആൻഡ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ പാല്, 2 കപ്പ് പാല് ഒരു പാൻ എടുക്കും. പാൻ എടുത്തിട്ട് നമ്മുടെ പാലിനകത്തോട്ട് ഒഴിക്കണം. ബേസിക്കലി ഡാർക്ക് ചോക്ലേറ്റിനും മിൽക്ക് ചോക്ലേറ്റും ഒക്കെ നമ്മൾ കുക്കിംഗ് ചോക്ലേറ്റ് മേടിക്കുവാന്നേല് അതിന് ഇച്ചിരി പഞ്ചസാര കുറവായിരിക്കും. ബേസിക്കലി ഇല്ല ഡാർക്ക് ചോക്ലേറ്റ്സിന്. അപ്പം എന്നാന്ന് വെച്ചാൽ, പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ, മധുരം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യണം, ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്തോണം. അതല്ല, നമുക്ക് ഇതിനകത്ത് ഒരു വാനില ഐസ്ക്രീമും കൂടെ വരുന്നുണ്ട്. അന്നേരം പിന്നെ അതിനും ഇച്ചിരി മധുരമില്ലേ, പിന്നെ നമ്മുടെ ഈ ചോക്ലേറ്റിന് ഇച്ചിരി മധുരമുണ്ട്. അപ്പം നോക്കി വെച്ച് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇടാം. ഇതിനകത്തോട്ട് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റും നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ നമ്മുടെ കൊക്കോ പൗഡറും ഒരു വലിയ 2 ടീസ്പൂൺ തന്നെ ഇട്ടോ. എന്നുവെച്ച് ഇതിന് പക്ഷേ നമുക്ക് എന്നാ ചെയ്യണമെന്നോ, വലിയ അടുപ്പ് ഒക്കുകയില്ല, നമുക്ക് കുഞ്ഞടുപ്പിൽ വെച്ച് അതിനെ ഉരുക്കി എടുക്കണം. ഇനി ഇത് നല്ലതായിട്ട് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് ഉരുകണം. ഉരുകി കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് പീനട്ട് ബട്ടർ ചേർക്കുക. അപ്പോൾ ഉരുകുന്നതിന് മുന്നേ ചേർക്കരുത്, ഉരുകി കഴിഞ്ഞിട്ട്. ഇപ്പം ചോക്ലേറ്റ് ഏകദേശം നല്ലതായിട്ട് ഉരുകി കഴിഞ്ഞ് ഇനിയാന്ന് ഞാൻ അതിനകത്ത് പീനട്ട് ബട്ടർ ചേർക്കാൻ പോവുക. ഒരു 1/2 കപ്പ്, ഓൾമോസ്റ്റ് 1/2 കപ്പ്. പീനട്ട് ബട്ടറും കൂടെ ഉരുകിയതിന് ശേഷം നമുക്ക് കോൺസ്റ്റാർച്ച് ചേർത്താൽ മതി. അപ്പോൾ ഒരു തിക്കാവും നമ്മുടെ ആ പാലും ചോക്ലേറ്റും എല്ലാം. കണ്ടോ, ഇത് തന്നെ നമ്മൾ എന്തോരെ ഹെവിയാ അല്ലേ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പിള്ളേർക്ക് അന്നേലും ഇത് കൊടുക്കുന്നതിന് മുമ്പ് പറമ്പിൽ ഓട്ടിച്ചിട്ട് കളിച്ചേച്ചൊക്കെ വന്നേച്ച് ക്ഷീണിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫുട്ബോളോ അല്ലെങ്കിൽ ഷട്ടിലോ എന്നതേലും ഒക്കെ ഒന്ന് കളിച്ചേച്ച് വന്നേച്ചും കൊടുത്താൽ മതി. ഇപ്പം പീനട്ട് ബട്ടറും നല്ലതായിട്ട് അതിനകത്തോട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കലക്കി വെച്ചേക്കുന്ന കോൺസ്റ്റാച്ച് ഇല്ലേ, അതിനകത്തോട്ട് ചേർക്കണം. ചേർക്കുമ്പോഴത്തേക്ക് അതൊരു തിക്ക് ഇതാവും, ഒന്ന് കുറുകി വരികയല്ലേ, ആ കൺസിസ്റ്റൻസി ആവും. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് ചെറിയ തീയിൽ അങ്ങോട്ട് ഞാൻ വെച്ചത് ഈ പറഞ്ഞ പോലെ ചൂടായി. ചൂടായില്ല, പക്ഷേ ചൂടായി തിളച്ചു, പക്ഷേ അതിനൊരു തിക്നെസ്സും ഉണ്ട്. പിന്നെ ഇനി കോൺസ്റ്റാർച്ച് ചേർക്കുമ്പോൾ നമ്മൾ നോക്കി വെച്ചും ചേർത്താൽ മതി. ഞാനിപ്പം ഇതിനകത്ത് ചേർത്ത് വെച്ചേക്കുന്ന അത്രയും തന്നെ നമുക്ക് വേണ്ടി വരികയില്ല. ഓൾറെഡി നമ്മുടെ ചോക്ലേറ്റ് നല്ല കുറുകിയായിരിക്കുന്നത്. പിന്നെയും നമ്മളത് ചേർക്കണ്ടല്ലോ. നല്ല തിളച്ചു കുറുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബബിൾസ് ഇല്ലേ, അതാ ഇപ്പോൾ ചോക്ലേറ്റിനകത്ത് നിന്ന് വരുന്നത്. ഇതിനി ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേഹത്ത് തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഓഫ് ചെയ്തു, ഇതിനിപ്പോൾ എല്ലാം എൻ്റെ ദേഹത്ത് തെറിക്കും. ഇനിയിപ്പോൾ എന്നാ ചെയ്യണമെന്ന് അറിയോ, നെക്സ്റ്റ് നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുക. പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹോട്ട് ചോക്ലേറ്റ് ആകുമ്പോൾ നമ്മൾ ഇതേപോലെ ചോക്ലേറ്റ് എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കരുത്, ഒരു വാം മതി. അത്ര അതല്ലെങ്കിൽ ഉണ്ടല്ലോ, ഐസ്ക്രീമുമായിട്ട് ചേരുമ്പോഴത്തേന് ആ ഐസ്ക്രീം ഒത്തിരി അങ്ങ് അലുത്തു പോവും. അതല്ല, പിള്ളേർക്ക് ഇങ്ങനെ ഹോട്ട് ചോക്ലേറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് പറയുവാണെങ്കിൽ ഡയറക്റ്റ് ഒഴിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഒരു 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 കാര്യം ചെയ്യാം. ഞാനിപ്പം 1 ഗ്ലാസ് എങ്ങനെയാണെന്നുള്ളത് പ്രസൻറ്റ് ചെയ്ത് കാണിച്ചു. ഒരു ഗ്ലാസ് എടുത്തു, പിന്നെ ഇതിനകത്ത് ചോക്ലേറ്റ് ഇടണമെങ്കിൽ ചോക്ലേറ്റ് ഇടാം, അതല്ല എന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം, കപ്ലൻ്റ് ഇടുന്നുണ്ടെങ്കിൽ ഇടാം. ഇത്രയും ചോക്ലേറ്റ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഇടുന്ന സമയത്ത് അടിയിൽ കുറച്ച് ഫ്രഷ് ക്രീം, അതായത് നല്ല തിക്ക് ക്രീം ആണെങ്കിൽ ചേർക്കാം. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി കപ്ലൻ്റ് ഇട്ടേച്ചാൽ മതി. നമ്മളിത് ചെയ്യുമ്പോഴത്തേന് തന്നെ ആ കപ്ലൻ്റ് നമ്മൾ കോട്ട് ചെയ്യല്ലേ, അന്നേരം തന്നെ ഇതിനകത്തോട്ട് കുറച്ച് വീഴും. അത്രയൊന്നും വീണില്ല, സപ്പോസ് അല്ല വീണില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി കൂടി ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതിനകത്ത് ഒരു 2 സ്കൂപ്പ്, അതായത് ഫസ്റ്റ് സ്കൂപ്പ് ഇട്ടേച്ച്
ഐസ്ക്രീം ഇട്ടതിന് ശേഷം കുറച്ച് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് ഒഴിക്കുക, പിന്നെ നെക്സ്റ്റ് സ്കൂപ്പ് ഇടുക. അങ്ങനെയാ. അപ്പൊ ഇപ്പൊ ഞാൻ എന്നാ ചെയ്തു, ഫസ്റ്റ് കപ്പ്ലിന്റെ ഇട്ടേക്കുക, അതിനുശേഷം ദ ഫസ്റ്റ് സ്കൂപ്പ്. ഇതിനകത്തോട്ട് നമ്മുടെ ഹോട്ട് ചോക്ലേറ്റ് കുറച്ച് ഒഴിക്കണം, കുറച്ചല്ല ഒഴിക്കാം. ഫസ്റ്റ് ലെയർ. ഇനി ഇതിന് മുകളിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഉണ്ട്. ഓക്കെ, ഇട്ടു, ഐസ്ക്രീമും ഇട്ടു. ഇനി എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇതിനകത്ത് ഒഴിക്കണം. അത് ഡിസൈനൊക്കെ ആയിട്ട് ഒഴിച്ചു വേണം, ഞാനിപ്പോൾ ചുമ്മാ ഇങ്ങനെ വട്ടം കറക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ മേലോട്ട് ഒന്നെങ്കിൽ നമ്മുടെ ബാക്കി വന്ന കപ്ലൻ്റെ കളയാതെ ഇടുക, അതല്ല നമ്മുടെ കയ്യിൽ നല്ല ഗ്രേറ്റഡ് ചോക്ലേറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ അല്ലെന്നുണ്ടെങ്കിൽ ഇതൊന്നും പോയിട്ട് ഒരു ചോക്ലേറ്റ് ബിസ്ക്കറ്റ് വെച്ചാലും നല്ല രസമാണ് കാണാൻ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല രസമാണ്. ഇനിയിപ്പോൾ എന്നാ ചെയ്യണം, നമുക്ക് ഇങ്ങനെ ഇത് കുടിക്കാൻ ഒക്കുകയല്ല. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്പൂൺ, അത് സ്പൂണെന്ന് പറഞ്ഞാൽ സാധാ സ്പൂണല്ല, നമ്മൾ ആദ്യമായിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഞെട്ടിച്ചൊക്കെ വേണം പിള്ളേരുടെ മുമ്പ് കൊണ്ടുപോകാൻ, അമ്മയ്ക്കും ഇതുണ്ടാക്കാൻ അറിയാടാ എന്നൊക്കെ പേടിപ്പിച്ചിട്ട്. ഒരു സ്പൂണും ഇട്ടിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെ കഴിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം.